അതെ, വളരെ മനോഹരമായിട്ടുള്ള മത്സരം. മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരമായിരുന്നു. 2-2 സമനിലയാണ് കളി അവസാനിച്ചത്. ഷോട്ട് പാസുകളുടെ വിസ്മയം തന്നെയായിരുന്നു ഫുട്ബോളിൽ മുംബൈ സിറ്റി കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അതിലുപരി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ബോക്സിനകത്താണ് ഏറ്റവും കൂടുതൽ ഷോർട്ട് പാസുകളും ഒരു വളരെ സ്കിൽഫുൾ ആയിട്ട് ബാക്ക് ഹീലിംഗും ഒക്കെ മുംബൈ സിറ്റിയുടെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് പറ്റിയത്. എന്നാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണെങ്കിൽ കുറച്ചൊക്കെ ലോങ് ബോളുകളായിരുന്നു ശീലിച്ചുകൊണ്ടിരുന്നത്. ആദ്യ ഗോൾ 9-ാം മിനിറ്റിൽ ട്രിയാഡസിന്റെ കാലിൽ നിന്നാണ് വരുന്നത്. ഒരു ലോങ് റേഞ്ച് ഗോൾ, അതായത് ISL ഏറ്റവും മികച്ചൊരു ഗോളുകളിൽ ഒന്നായിട്ട് തന്നെ നമുക്ക് ഇതിനെ കണക്കാക്കാം. കാരണം 30-40 yards ലോങ്ങിൽ നിന്നും വളരെ മനോഹരമായിട്ട് ഒരു ലോങ് റേഞ്ച് അദ്ദേഹം ട്രൈ ചെയ്യുന്നു. അതിങ്ങനെ പറന്നു പോയിട്ട് മനോഹരമായിട്ട് ഒരു ഗോൾ ആകുന്നു. ആ കാഴ്ച തന്നെ വളരെ രസകരമായിരുന്നു. ഒറ്റ ഗോളിന് വേണ്ടി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു നീക്കം തന്നെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ സന്തോഷം വെറും 22-ാം മിനിറ്റ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോഡു സുഗുവിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അസിസ്റ്റ് ചെർമിതിയുടെ ഒരു ഗോൾ വിടുന്നു. സിമ്പിൾ ഗോൾ ആയിരുന്നു എങ്കിൽ കൂടെ മോഡു സുഗുവിന്റെ നിറമങ്ങിയ പെർഫോമൻസ് നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. അസിസ്റ്റുകളും കാര്യങ്ങളും അറ്റംപ്റ്റുകളും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം ഓഫ് സൈഡിൽ പെടുമോ എന്നുള്ള പേടി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറ്റാക്ക് ചെയ്യുക, അതായത് മുന്നോട്ട് ചാടി മറിഞ്ഞ് പോകാൻ ഒരു മെന്റാലിറ്റി കാണിക്കാത്ത ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു ഫ്രീ കിക്ക് മുംബൈക്ക് ലഭിക്കുന്നത്. ആ ഫ്രീ കിക്ക് എടുക്കുന്നു, അത് ചെർമിയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ബൈസൈക്കിൾ കിക്കിലൂടെ, അതായത് ഗോൾ പോസ്റ്റിന് തൊട്ട് മുമ്പിൽ വെച്ച് അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഫൂട്ടർ ബൈസൈക്കിൾ കിക്ക്, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കിക്ക്, അത് മനോഹരമായിട്ടൊരു ഗോൾ ആവുന്നു. അങ്ങനെ 2-1 എന്ന് പറഞ്ഞ ലീഡിൽ എത്തിയപ്പോൾ മുംബൈ സിറ്റിക്ക് വളരെ കോൺഫിഡന്റ് ആയി. പിന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് അധികം പെട്ടെന്നൊന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് പോകുന്നു. പിന്നെ 42-ാം മിനിറ്റിൽ മുംബൈ താരത്തിന്റെ ഒരു പിഴവ് മൂലം അത് വരുന്നത് അസ്മാവോ ഗ്യാൻ, കരുത്തനായിട്ടുള്ള വില്ലനായിട്ടുള്ള അസ്മാവോ ഗ്യാന്റെ കാലിലാണ് പന്ത് വരുന്നത്. രണ്ട് താരങ്ങൾ മുൻപിൽ ഉണ്ടെങ്കിൽ കൂടെ അദ്ദേഹം വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ക്വാളിറ്റി എന്താണെന്ന് കാഴ്ചവെച്ചുകൊണ്ട് തന്നെ ആ രണ്ട് താരങ്ങളെയും കിടിലനായിട്ട് വെട്ടിച്ചുകൊണ്ട് വമ്പൻ സ്പീഡിൽ ഒരു കിടിലൻ ഷോട്ടിലൂടെ ഒരു ഒറ്റ ഗോൾ നേടും. 2-2 എന്ന് പറയുന്ന നിലയിൽ ആദ്യ പകുതി തന്നെ ഫിനിഷ് ചെയ്യുന്നു. ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിലേക്ക് ഇറങ്ങിയ ടീമിനെ നമുക്ക് കാണാനായിട്ട് പറ്റിയത് മുംബൈ സിറ്റിയുടെ കാര്യം മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് പെനാൾട്ടി ലഭിക്കാൻ വേണ്ടി, അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ബോക്സിൽ എപ്പോഴൊക്കെ മുംബൈ താരങ്ങൾ കടക്കുന്നുണ്ട് ഓരോ താരങ്ങളും ഒന്ന് വീണ് നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരു പെനാൾട്ടി കിട്ടുമോ എന്നുള്ള ലെവലിൽ എല്ലാ താരങ്ങളും വീണ് 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 നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ റഫറി വൺ കോൺഫിഡന്റ് ആയിരുന്നു, അദ്ദേഹം ഒരു താരത്തിനും പെനാൾട്ടി കൊടുക്കുന്നില്ല, അതിൽ ആർക്കും പരാതിയൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ഇന്നത്തെ റഫറിങ് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഒരു പരിധിവരെ നടത്തിക്കൊണ്ട് പോയത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണെങ്കിൽ ഒരുപാട് ലോങ് ബോളുകളാണ് ശീലിച്ചുകൊണ്ടിരുന്നത്. മുംബൈ സിറ്റി വളരെ മനോഹരമായിട്ട് ബോക്സിനകത്തേക്ക് കടന്നിട്ടും ഷോർട്ട് പാസുകളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഫിനിഷ് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഗോൾ കീപ്പിംഗിൽ കുറച്ച് മുന്നിട്ട് നിന്നത് സുഭാഷിഷ് റോയ് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഗോൾ കീപ്പിംഗും ഇതിൽ നല്ല രീതിയിൽ അട്രാക്റ്റഡ് ആയിരുന്നു. എന്നാലും അസ്മാവോ ഗ്യാൻ ഹീറോ ഓഫ് ദി മാച്ച് ടൈറ്റിലും കിട്ടുന്നു. അങ്ങനെ ഈ ഒരു മത്സരം അവസാനിക്കുമ്പോൾ എല്ലാ ടീമുകളും 5 മത്സരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 4-ാം സ്ഥാനത്തും മുംബൈ സിറ്റി 7-ാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ 5 മത്സരങ്ങൾ എന്ന് പറയുന്ന ഒരു കടമ്പ എല്ലാ ടീമുകളുടെയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള മത്സരങ്ങൾ വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ എല്ലാ ടീമുകളുടെയും കളിക്ക് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ ഓർമ്മ കണ്ടുപിടുന്നവരേക്കും ബൈ.